എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ വീടുകളിൽ വിശേഷ അവസരങ്ങൾ വരുമ്പോൾ സദ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നമ്മളിൽ പലരും പ്രധാനമായി ഉണ്ടാക്കുന്നൊരു കറിയാണ് പരിപ്പ് കറി. പയറുപരിപ്പിൽ നിന്നാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ചോറൂണ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പോലും കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ മുതൽ പരിപ്പും അല്പം നെയ്യും ചേർത്ത് ചോറ് നന്നായി കുഴച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ദഹനക്കേടൊന്നും ഉണ്ടാകാറില്ല. പെട്ടെന്ന് ദഹിക്കുന്ന ഒരു വിഭവം കൂടിയാണിത്. മാത്രവുമല്ല വളരെ രുചികരമാണ്, ഉണ്ടാക്കാനോ വളരെ എളുപ്പവും. പരിപ്പിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ അല്പം നെയ്യും പപ്പടവുമാണ്. വീഡിയോയിലേക്ക് പോകാം. പരിപ്പുണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: പയർ പരിപ്പ്. പണ്ടൊക്കെ തിരികല്ലിൽ പയറിട്ട് പൊടിച്ച് അതിനെ പാറ്റി തോല് കളഞ്ഞാണ് പയർ പരിപ്പ് തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ തോലൊക്കെ കളഞ്ഞ പയർ പരിപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും. പയർ പരിപ്പ് ഞാൻ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അരയ്ക്കാനുള്ള ചേരുവകൾ: തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജീരകം 1/4 സ്പൂൺ എടുത്തു. വെളുത്തുള്ളി 3 അല്ലിയാണ് എടുത്തത്. അതുപോലെ കറിവേപ്പിലയും എടുത്തു. ഇത്രയുമാണ് അരപ്പിന് വേണ്ടത്. ആദ്യം അടുപ്പത്തൊരു പാൻ വച്ച് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് പയർ പരിപ്പ് ഇട്ട് കൊടുക്കണം. പയർ പരിപ്പ് വറുത്തു വേണം പരിപ്പുണ്ടാക്കാൻ. എന്നാൽ മാത്രമേ അതിന് രുചിയുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ അതിനൊരു പച്ചമണമുണ്ടാകും. മാത്രവുമല്ല പരിപ്പ് പെട്ടെന്നങ്ങ് വെന്തു പോവുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിൽ വേണം പരിപ്പ് വറുക്കേണ്ടത്. ഒരുപാട് ചുമന്നു പോകാതെ മൂപ്പ് നോക്കി വറുത്തെടുക്കണം. വറുത്തെടുത്ത പയർ പരിപ്പ് ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ നന്നായി കഴുകിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ പയർ പരിപ്പ് നേരത്തെ തന്നെ കഴുകി വെയിലത്തിട്ട് ഉണക്കി ഈർപ്പമെല്ലാം മാറ്റിയിട്ട് നമുക്കുണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ വറുത്ത പയർ പരിപ്പ് കഴുകാതെ നേരിട്ട് കുക്കറിലിട്ട് വേവിക്കാം. ഒരു ഗ്ലാസ് പയർ പരിപ്പിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വച്ചത്. ഉപ്പ് ചേർത്ത് വേവിക്കണം. പയർ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കൂട്ട് തയ്യാറാക്കാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇത് മൂന്നും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. നന്നായി അരഞ്ഞു പോകരുത്. തേങ്ങയുടെ ചെറിയ തരികൾ ഉണ്ടായിരിക്കണം. 3 വിസിൽ കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കർ തുറന്നു നോക്കുക. നോക്കിയിട്ട് പരിപ്പ് വേകാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു തവി ഉപയോഗിച്ച് 4 വശത്തേക്കും നമുക്ക് ഞെക്കി ഉടച്ചു കൊടുക്കാം. വെന്തിട്ടില്ലെങ്കിൽ 1-2 വിസിൽ കൂടി കൂടുതൽ വയ്ക്കാം. വറുത്ത പരിപ്പായതുകൊണ്ട് തന്നെ തീരെ വെന്ത് പോകാൻ സാധ്യതയില്ല. വെന്ത പരിപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 സ്പൂണാണ് ഇപ്പോൾ ചേർത്തത്. നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം അരച്ചു വച്ചിരിക്കുന്ന കൂട്ടും ചേർത്ത് നന്നായി യോജിപ്പിക്കണം. അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പരിപ്പിന് കടുക് താളിച്ച് ഇടാറില്ല. കറിവേപ്പില നുറുക്കി നുറുക്കി വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലാണ് കറിവേപ്പിലയുടെ മണവും രുചിയും അതിലേക്ക് പിടിക്കുകയുള്ളൂ. കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കുന്നതിന് മുൻപ് തീ ഓഫ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിപ്പിന് കട്ടി കൂടുതലായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് നേർപ്പിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമാണ് ഈ പരിപ്പ് കറി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണിത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഈ പരിപ്പ് കറി ഉപയോഗിക്കാം. സദ്യയുടെ ഒരു പ്രധാന വിഭവമായാണ് പരിപ്പ് കറിയെ കണക്കാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അകംപുറം ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. എല്ലാവർക്കും നമസ്കാരം.